റഫാൽ വിവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു ബൊഫോഴ്സ് കേസായി മാറുന്നു. ഈ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ചർച്ചകളും പുറത്തുവരുന്ന വിവരങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് അതിലേക്കാണ്. റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി വൻതോതിൽ അഴിമതി നടത്തിയെന്നും കമ്മീഷൻ കൈപ്പറ്റിയെന്നുമെല്ലാമാണ് ആദ്യം കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തും ഇതിൽ അഴിമതി നടന്നുവെന്നും കമ്മീഷൻ പറ്റിയിട്ടുണ്ടെന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ നമുക്ക് വെളിയിൽ വരുമ്പോൾ ഇരു കൂട്ടരും പരസ്പരം ചെളിവാരിയേറുകയാണ്. ഇതിൽ കമ്മീഷൻ വാങ്ങിയത് ആര്, അഴിമതി നടത്തിയത് ആര് അല്ല എന്നുള്ളത് വരും ദിവസങ്ങളിലായിരിക്കും തെളിയുക. എന്തായാലും 1984-89 കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ബൊഫോഴ്സ് വിവാദം നടന്നത്. സ്വീഡനിലെ നിന്നും സ്വീഡനിലെ ആയുധ കമ്പനിയായ ബൊഫോഴ്സിൽ നിന്നും ഇന്ത്യയുടെ സേനയ്ക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങിയ സംഭവത്തിൽ അതിൽ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബം കമ്മീഷൻ പറ്റിയിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അന്ന് ഉയർന്നത്. ഇത് വളരെ വ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അന്ന് സൃഷ്ടിച്ചിരുന്നു. ഒരു കാലത്ത് രാജീവ് ഗാന്ധിയുടെ വളരെ വിശ്വസ്തനായ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള പദവി വഹിച്ചിരുന്ന വി പി സിംഗ് രാജീവ് ഗാന്ധിക്കെതിരെ രംഗത്തെത്തുകയും തുടർന്ന് 1989 നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും ഇക്കാര്യം ഈ ബൊഫോഴ്സ് ഇടപാടായിരുന്നു അന്ന് മുഖ്യ ചർച്ചാ വിഷയമായത്. പ്രതിപക്ഷം ബി ജെ പിയും മറ്റ് കക്ഷികളുമെല്ലാം തന്നെ അതിശക്തമായി പാർലമെന്റിൽ ബൊഫോഴ്സ് കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. അന്ന് രാജീവ് ഗാന്ധിയുടെ അതിവിശ്വസ്തരായി ഉണ്ടായിരുന്ന അരുൺ സിംഗും അരുൺ നെഹ്റും ഉൾപ്പെടെയുള്ള പലരും അദ്ദേഹത്തെ പിന്നീട് കൈവിടുകയാണ് ഉണ്ടായത്. അങ്ങനെ 1989 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. 84 വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ ഒരു കോൺഗ്രസ് സർക്കാർ 89 പരാജയപ്പെട്ടതിൻ്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് ഈ ബൊഫോഴ്സ് തോക്കുകൾ തന്നെയായിരുന്നു. എന്നാൽ മറ്റൊരു യാദൃച്ഛികമായ ഒരു കാര്യം, പിന്നീട് ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് നടന്ന കാർഗിൽ യുദ്ധത്തിൽ അന്ന് വാങ്ങിയ ബൊഫോഴ്സിൻ്റെ ആയുധങ്ങൾ, ബൊഫോഴ്സ് പടക്കോപ്പുകൾ വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചു എന്നാണ് പിന്നീട് സൈനിക മേധാവികൾ പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്നോ ഇന്നും വ്യക്തമല്ല. കാരണം അന്ന് ആരോപണ വിധേയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും അക്കാലത്ത് സ്വീഡനിലെ പ്രധാനമന്ത്രിയായിരുന്ന, ഇടപാട് നടക്കുന്ന കാലത്ത് സ്വീഡനിലെ പ്രധാനമന്ത്രിയായിരുന്ന ഒലോഫ് പാമയും രണ്ട് വ്യത്യസ്ത ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്ത് വന്നിട്ടുമില്ല. ഇത് ഏതാണ്ട് ഈ സംഭവങ്ങളെല്ലാം തന്നെ വിസ്മൃതിയിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും ഒരു യുദ്ധവിമാനം വാങ്ങിയതിൻ്റെ ഇടപാടുകൾ കടന്നു വരുന്നത്. ഇതിൻ്റെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വിദേശത്തു നിന്നും കോടികൾ കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുമ്പോൾ അതിനുള്ള ഇടനിലക്കാരുണ്ടാകുമെന്നും ഇതിൽ കമ്മീഷനും മറ്റും ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നും ഇവർക്ക് കൂടാതെ രാഷ്ട്രീയ പ്രമുഖർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ ഇതിൻ്റെയൊക്കെ പങ്ക് ലഭിക്കുമെന്നുള്ള പൊതുവെ ഒരു ഒരു ആരോപണമോ വിശ്വാസമോ നമ്മുടെ രാജ്യത്ത് പണ്ട് മുതലേ നിലനിന്നിരുന്നതാണ്. പലരും ഇതിൽ ആരോപണ വിധേയരായിട്ടുമുണ്ട്. അപ്പം എന്തായാലും ഈ പാർലമെൻ്റ് സമ്മേളനത്തിൽ കോൺഗ്രസും ബി ജെ പിയും പരസ്പരം ഇത് സംബന്ധിച്ച് റഫാൽ സംബന്ധിച്ച കാര്യങ്ങളിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം ബി ജെ പി സർക്കാരാകട്ടെ ഈ പാർലമെൻ്റ് സമ്മേളനത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. കർഷക സമരം കേന്ദ്ര സർക്കാർ അടിച്ചമർത്താൻ നോക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ, ഇത് കൂടാതെ ഉത്തർപ്രദേശിൽ സമരക്കാർക്കിടയിലേക്ക് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ ജീപ്പ് ഓടിച്ചു കയറ്റി കുറേ പേർ മരിച്ചത്, എന്നിട്ടും ഇപ്പോഴും ആ മന്ത്രി കേന്ദ്രമന്ത്രിസഭ തുടരുന്നത്, ഇത് പ്രതിപക്ഷം തീർച്ചയായും പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെയാണ് പെഗാസസ് ഇടപാട്. പെഗാസസ് ഇടപാടിൽ ഇന്ത്യയിലെ നിരവധി 300 പ്രമുഖരെ കേന്ദ്ര സർക്കാർ ഈ ചാര സംവിധാനം ഉപയോഗിച്ച് അവരുടെ ഫോണുകളും അവരുടെ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ നിരീക്ഷിച്ചിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത് പാർലമെൻറ്റിൽ തീർച്ചയായും പ്രശസ്തമായ രംഗങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന ഇന്ധനവില. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം വില കേന്ദ്ര സർക്കാർ അല്പം കുറച്ചുവെങ്കിലും ഇപ്പോഴും ഈ നിലവിലുള്ള ഇന്ധനവിലയും അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ നിരക്കുമെല്ലാം തന്നെ സാധാരണക്കാരന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കോവിഡിൻ്റെ പിന്നാലെ ഇത്ര ഒരു ആഘാതം കൂടി ഏറ്റ ജനം വലയുകയാണ്. കേന്ദ്ര സർക്കാർ പലപ്പോഴും ആവാസപ്പെട്ടിരുന്നത് പോലെ എല്ലാവരും രാജ്യത്ത് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നില്ല. സാധാരണ വിറകടുപ്പ് ഉപയോഗിക്കുന്നൊരു എണ്ണം പോലും വളരെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് സർവേകളും റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ കേന്ദ്ര സർക്കാർ
ഭയപ്പെടുന്ന നിരവധി നിരവധി കാരണങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഇതെങ്ങനെ നേരിടും എന്നുള്ള ഒരു അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലും ലോക്സഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ഇതിനെയും പ്രതിപക്ഷം എണ്ണത്തിൽ കുറവാണെങ്കിലും അവർക്ക് ഫലപ്രദമായി സർക്കാരിനെ ആക്രമിക്കാൻ ഏറെ സഹായമാകും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇത്തരം ഈ എല്ലാ ഈ കത്തുന്ന വിഷയങ്ങളെല്ലാം തന്നെ പാർലമെൻറ്റിൽ ഇക്കുറി രംഗം പ്രക്ഷുബ്ധമാക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.